എല്ലാവർക്കും നമസ്കാരം. സഖാവ് പി കൃഷ്ണപിള്ള. വർത്തമാന കേരളത്തിൻ്റെ തികച്ചും മലിനമായ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ പി കൃഷ്ണപിള്ളയുടെ നമ്മളുടെ പ്രിയ സഖാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. സഖാവ് പി കൃഷ്ണപിള്ള 1906 ജനനം, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിലൊരാളും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിച്ച അദ്ദേഹം സംസ്ഥാനത്തുടനീളം വ്യാപിച്ചുകൊണ്ടിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സജീവ ഘടകമായി മാറി. സാമൂതിരിയുടെ കാവൽക്കാരുടെ ശിക്ഷാപ്രഹരങ്ങളെ അതിജീവിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിശുദ്ധമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ, ഹിന്ദു സമൂഹത്തിലെ 1/5 പേർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ആവശ്യപ്പെട്ട ക്ഷേത്രപ്രവേശന സമരത്തിലെ സന്നദ്ധ പ്രവർത്തകൻ, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ CSP രൂപീകരിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിലെ CSP യൂണിയന്റെ ആദ്യത്തെ സെക്രട്ടറിയായി മാറി. ടെക്സ്റ്റൈൽ ടൈൽ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കേരളത്തിലെ ആദ്യകാല തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. വർഗസമരത്തിൻ്റെ അനുഭവം അദ്ദേഹത്തെ കമ്മ്യൂണിസത്തിലേക്ക് വഴിതിരിച്ചു. 1937 CPയുടെ ആദ്യ യൂണിറ്റ് രൂപീകരിക്കുമ്പോൾ സഖാവ് EMS നമ്പൂതിരിപ്പാട്, കെ ദാമോദരൻ, NC ശേഖർ എന്നിവരോടൊപ്പം നാലംഗങ്ങളിൽ ഒരാളായി കൃഷ്ണപിള്ളയെ. 1938 തിരുവിതാംകൂറിലെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച 4 നീണ്ടുനിന്ന ആലപ്പുഴ പ്രശസ്തമായൊരു പണിമുടക്കത്തിൻ്റെ മുഖ്യ സംഘാടകൻ സഖാവ് കൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹം സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ബഹുജന നേതാവായി. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ സായുധ പോരാട്ടം തിരുവിതാംകൂറിലെ നാട്ടുഭരണത്തിൻ്റെ അവസാനത്തെയും സ്വാതന്ത്ര്യത്തിൻ്റെ ആഗമനത്തെയും സൂചിപ്പിക്കുന്നു. 1938 CPIയുടെ കേരള ഘടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും കൃഷ്ണപിള്ള സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗങ്ങളുടെ വിമോചനം, സഹനത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും വിപ്ലവ നാളുകൾ, സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഉച്ചനീചത്വങ്ങളുടെ ഭൂമിയിൽ സദാ പടവെട്ടിയ ആ വീര സഖാവ്, അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിനായി വഴിതെളിയിച്ച ആ വലിയ സഖാവ്, 1948 August 19 ആലപ്പുഴ ജില്ലയിലെ കണ്ണാർക്കാട്ടിൽ ഒരു കയർ തൊഴിലാളികളുടെ കുടിലിൽ വേഷം മാറി താമസിക്കവേ തൻ്റെ 42 വയസ്സിൽ പാമ്പ് കടിയേറ്റ് കാലയവനേക്കുള്ളിൽ പോയി മറഞ്ഞു. ഇന്ന് പ്രതിഭയുടെ ആ വലിയ മാനത്ത് പാറിക്കളിക്കുന്ന ചെങ്കുടിയുടെ കാഹളം ഇദ്ദേഹത്തെ പോലെയുള്ള വലിയ മനുഷ്യരുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ചെറുപ്പ് നിൽപ്പിൻ്റെയും ഫലമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അധ്വാനിക്കുന്ന ജനങ്ങളോടുള്ള അചഞ്ചലമായ സമർപ്പണബോധവും ലക്ഷ്യത്തോടുള്ള തീക്ഷ്ണമായ അർപ്പണബോധവും അത് ഉൾക്കൊള്ളുന്ന ജീവിതവും പ്രവർത്തനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ഇനിയും സ്വീകരിച്ചു കൊണ്ടേയിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സഖാവ്. സഖാക്കളെ, മുന്നോട്ട്.